ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, രക്ഷിതാക്കളും അധ്യാപകരും കൂടിയുണ്ട് എന്നറിയാം. എല്ലാവർക്കും നമസ്തേ. ഇന്ന് വായനാ ദിനമാണല്ലേ. ശരിക്കും കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ടീച്ചർക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് അറിയൂ? അത് വായിച്ചില്ല, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും. അതായത് നമ്മൾ വായിച്ചാൽ നൂറുമേനി വിളവ് പോലെ നമ്മൾ നല്ല ആൾക്കാരായി മാറും. വായിച്ചില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ നമുക്ക് വളയേണ്ടി വരും. നടുവ് വളഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അടിമയെപ്പോലെ നിൽക്കേണ്ടി വരും. അതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ നാല് വരിയുടെ അർത്ഥം. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും. അതായത് വായന നമുക്ക് അറിവും വിവേകവും നൽകുന്നു. വായനയ്ക്ക് വേറൊരു കാര്യവും കൂടിയുണ്ട്. ഏതൊരു ഭാഷ പഠിക്കാനുമുള്ള ഏറ്റവും എളുപ്പ വഴി, അല്ലെങ്കിൽ ഒരേ ഒരു വഴി വായനയാണ്. ഭാഷ പഠിക്കാനുള്ള ഒരേ ഒരു വഴി വായനയാണ്. പിന്നെ ഒരു എളുപ്പ വഴിയും കൂടിയുണ്ട് ഭാഷ പഠിക്കാൻ. അതാണ് കേൾക്കുക, ആ ഭാഷ കേൾക്കുക. അപ്പോൾ ഭാഷ പഠിക്കാനുള്ള ഒരേ ഒരു വഴിയും എളുപ്പവഴിയും: ഒന്ന് വായന, രണ്ട് കേൾക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഏത് ഭാഷയും പഠിക്കാനുള്ള വഴികൾ. അപ്പോൾ ഇംഗ്ലീഷ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പുതിയ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിനായി, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അധ്യാപകർ ഈ വായനാ ദിനം തിരഞ്ഞെടുത്തത്. അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ശരിക്കും ഉചിതമായ ഒരു ദിവസമാണ്. ഒരു ഭാഷ പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഭാഷ ശരിക്കും പഠിക്കുകയല്ല, ഭാഷ സ്വായത്തമാക്കുക എന്നാണ് പറയുക. ഭാഷ സ്വായത്തമാക്കാൻ ഉള്ള ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് വായനാ ദിനം. കാരണം വായനയാണല്ലോ ഭാഷയുടെ അടിസ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നു ഭാഷ അല്ലേ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ്. അപ്പോൾ ഇവിടെയുള്ള അച്ഛനോടും അച്ഛന്മാരോടും അമ്മമാരോടും ഒരു ചോദ്യം: നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ എപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്? അമ്മ, അച്ഛൻ എന്ന വാക്ക് തൊട്ട് ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ്? ജനിച്ചു വീണ അന്ന് അമ്മ എന്ന് വിളിച്ചിട്ടാണോ? അല്ല അല്ലേ. ഏതാണ്ട് ഒരു 9 മാസമാകുമ്പോൾ, ശരാശരി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി 8-9 മാസമാകുമ്പോഴാണ് ആദ്യത്തെ വാക്കുകൾ സംസാരിച്ചു തുടങ്ങുക. പക്ഷെ കുട്ടി അപ്പോഴാണോ ആ ഭാഷ കേൾക്കുന്നത്, മലയാളം ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോഴാണോ? 9-ാമത്തെ മാസത്തിലാണോ ജനിച്ച്? അല്ല അല്ലേ. ജനിച്ചു വീണ് ഡോക്ടറിനോട് കൈ കൊണ്ട് തരുമ്പോൾ മുതൽ നമ്മൾ ആ കുഞ്ഞിനോട് കൊഞ്ചി സംസാരിച്ചു തുടങ്ങും. എത്ര പേര്, അമ്മ, അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ, കുഞ്ഞമ്മ, മാമന്മാർ, ഇങ്ങനെ വേണ്ട എല്ലാവരും ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ 9 മാസവും തുടർച്ചയായിട്ടിങ്ങനെ രാപ്പകലില്ലാതെ, ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ആ കുട്ടി മലയാളം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും. എന്നിട്ടാണ് ഏതാണ്ട് ഒരു 8-9 മാസം കഴിയുമ്പോൾ ഒരു വാക്ക് അമ്മ എന്ന് പറഞ്ഞു തുടങ്ങുക, എന്നിട്ട് അച്ഛ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വാക്കുകളായി തുടർന്നുകൊണ്ടേയിരിക്കും. കുട്ടി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുട്ടികളുടെ സംസാരം നിർത്തുമോ? ശരി, ഒരു വാക്ക് പറഞ്ഞില്ല, ഇനി മിണ്ടണ്ട, ഇനി അവൾ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല, നമ്മളിങ്ങനെ പറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും. നിർബന്ധം പിടിച്ച് കഴിയുമ്പോൾ കളിക്കുടുക്കയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വാക്കുകൾ ഇങ്ങനെ കാണിച്ച് കഥ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ ഈ ഭാഷ കുട്ടി ഇങ്ങനെ സ്വായത്തമാക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള 1-ല്, 2-ല്, 3-ല്, 4-ല് ആ കുട്ടി മലയാളം ഇത്ര ഭംഗിയായി പറയാൻ പഠിച്ചത്. അതായത് ഭാഷ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഭാഷ കുട്ടിയുടെ മനസ്സിൽ എത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു 8-9 മാസം ഒന്നും ഇങ്ങോട്ട് പറയാതെ
കുഞ്ഞ ഭാഷ മുഴുവൻ സ്വായത്തമാക്കുകയായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ശരിയല്ലേ? ഇപ്പോഴും കുട്ടിയുടെ ഭാഷ പഠനം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കേട്ടും കണ്ടും വായിച്ചും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭാഷ പഠനം അല്ലെങ്കിൽ ഭാഷ സ്വായത്തമാക്കുന്നത് അത് ഏത് ഭാഷയുമായിക്കോട്ടെ, അത് ഈ തുടർച്ചയായ ഈ ഘട്ടങ്ങൾ, അതായത് കുറേ നാള് ഭാഷ കേൾക്കുക, കാണുക, അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ വാക്കിങ്ങനെ പറയുക, അത് വീണ്ടും കേൾക്കുകയും കാണുകയും വായനയും തുടരുന്നു. തുടർന്ന് കുട്ടിയുടെ ആ ഭാഷ വാക്കുകളുടെ എണ്ണം കൂട്ടുന്നു. വാക്കുകൾ വാചകങ്ങളാകുന്നു, വാക്യങ്ങളാകുന്നു, ഖണ്ഡികകളാകുന്നു. അതിങ്ങനെ ആ ഫ്ലുവൻസി, കുട്ടിയുടെ ഭാഷയുടെ ഉപയോഗത്തിൻ്റെ ഫ്ലുവൻസി ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും. അങ്ങനെയാണല്ലോ മലയാളം പഠിച്ചത്. പക്ഷെ ഇംഗ്ലീഷിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളിതൊന്നും നോക്കാറില്ല അല്ലേ. ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടിയോട് നമ്മൾ ആദ്യം പറയുന്നത് ആ രണ്ട് ഉറുമ്പുകൾ തമ്മിലുള്ള ആ സംഭാഷണം ഒന്ന് പറഞ്ഞി എന്നാണ്. കുട്ടി ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷ്? ആദ്യമായിട്ട് കേൾക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞു മലയാളം പറഞ്ഞു തുടങ്ങിയത് 9 മാസം തുടർച്ചയായി കേട്ടിട്ട് 2 വാക്ക് 3 വാക്കൊക്കെയാ പറഞ്ഞു തുടങ്ങിയത്. അത് അത്രയും നാളെ കേട്ടിട്ട്. പക്ഷെ ഒന്നിൽ വരുന്ന കുട്ടിയെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ജനിച്ചു വീണ കുട്ടീന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ജനിച്ചുകൊണ്ട് വീണതേ ഉള്ളൂ. അവനൊന്നും അറിയില്ല, ഇംഗ്ലീഷ് ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു 9 മാസമെങ്കിലും കുറഞ്ഞത് നമ്മൾ അവരോട് ഇംഗ്ലീഷ് പറയണം. അവളോട് അല്ലെങ്കിൽ അവരോട്, രണ്ട് കുട്ടികളും. അപ്പോൾ ഈ കുട്ടിയോട് നമ്മൾ ഇംഗ്ലീഷ് അങ്ങോട്ട് പറയണം. ഒരു 9 മാസമെങ്കിലും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പറയുകൊണ്ടിരിക്കണം ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കേൾക്കാനും കാണാനും ഉള്ള അവസരം ഒരു 9 മാസമെങ്കിലും കുറഞ്ഞത് നമ്മൾ കൊടുക്കണം. പക്ഷെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാകുമ്പോൾ അത് സെക്കൻഡ് ലാംഗ്വേജാണ്. മലയാളത്തിൻ്റെ അത്രയും കേൾക്കാനുള്ള സൗകര്യം കിട്ടില്ല. അപ്പോൾ കുറഞ്ഞത് 1 വർഷമെങ്കിലും കുറഞ്ഞത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കുട്ടിയോട് ഇംഗ്ലീഷ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് കുട്ടിക്ക് ആ ഭാഷ മനസ്സിൽ ഉറയ്ക്കുക. നമ്മൾ പറയും സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുക, ഉപബോധ മനസ്സിൽ എത്തുക എന്ന് പറയും. അങ്ങനെ എത്തിയാൽ മലയാളം എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയോ അതുപോലെ കുറേശ്ശെ ഇംഗ്ലീഷ് കുട്ടി ഉപയോഗിച്ചു തുടങ്ങും. ഭാഷയ്ക്ക് യാതൊരു വ്യത്യാസമില്ലാതെ ഉപയോഗിച്ചു തുടങ്ങും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അധ്യാപകർ തുടങ്ങുന്ന ഈ പുതിയ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ഈ ഒരു കുട്ടിക്ക് ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു സമയം കൊടുക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞല്ലോ, കുട്ടിക്ക് ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനും കാണാനും ഉള്ള അവസരം കൊടുക്കുക. അങ്ങനെ കേട്ടും കണ്ടും ആ ഭാഷ അവൻ്റെ ഉപബോധ മനസ്സിൽ ഉറയ്ക്കുക. അതിനുശേഷം മാത്രമേ ഒരു പ്രൊഡക്ഷൻ എന്ന രീതിയിൽ കുട്ടി ഇംഗ്ലീഷ് ഉപയോഗിച്ചു തുടങ്ങൂ. നമ്മളൊക്കെ, നമ്മളിൽ പലരും, രക്ഷകർത്താക്കളും അധ്യാപകരും പലരും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ. നമുക്ക് ഇംഗ്ലീഷ്, യഥാർത്ഥ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാനും എഴുതാനും നമുക്ക് പറ്റിയെന്നും വരില്ല. അങ്ങനെയൊരവസ്ഥ ഇല്ലാതെ നമ്മുടെ കുട്ടികൾ നല്ല ഇംഗ്ലീഷ്, ഏത് ഇംഗ്ലീഷും കേട്ടാൽ മനസ്സിലാക്കാനും സ്വന്തം ആശയങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയും പറഞ്ഞും ഫലിപ്പിക്കാനും, എങ്ങനെ മലയാളം ഉപയോഗിക്കുന്നു അതുപോലെ ഇംഗ്ലീഷും ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് കുട്ടിയിൽ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ആകെ ചെയ്യുന്നത് ഒരേയൊരു കാര്യമാണ്, കുട്ടിക്ക് ഇംഗ്ലീഷ് കേൾക്കാനും കാണാനും ഉള്ള അവസരം നൽകുക. ഇത് രണ്ടും മാത്രം, കേൾക്കുക കാണുക, വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതിൽ ഒരു ആക്ടിവിറ്റിയും ഇല്ല. കുട്ടി ആകെ ചെയ്യേണ്ടത് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ആഹാ, അത്രയേ ഉള്ളൂ എന്നായിരിക്കും ഇപ്പോൾ രക്ഷകർത്താക്കൾ വിചാരിക്കുക അല്ലേ. എന്നാൽ പിന്നെ എന്താ, എന്താ ഇത്ര കാര്യം? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാഷ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭാഷ പഠിക്കലല്ല, ഭാഷ സ്വായത്തമാക്കണമെങ്കിൽ ആ ഭാഷ ഒരുപാട് നാൾ
കേൾക്കുകയും കാണുകയും ചെയ്യണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാൻ വലിയ പ്രാധാന്യം അതാണ്. അപ്പോൾ കേൾക്കാനും കാണാനുമുള്ള അവസരമാണ് നൽകുന്നത് നമ്മൾ. അതിൻ്റെ പ്രാധാന്യം രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. ഓ, കേൾക്കാനല്ലേ, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ ദിവസവും ഈ ആക്ടിവിറ്റീസ് വളരെ ഈ നമ്മൾ ഈ തരുന്നത് വായി കേൾക്കാനും കാണാനുമുള്ള ഈ ഈ പ്രവർത്തനം, അതേ ഉള്ളൂ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, വേറൊന്നുമില്ല, കുട്ടിയൊന്നും ചെയ്യണ്ട. ഈ പ്രവർത്തനം കുട്ടി കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം. ഈ കാര്യത്തെ രക്ഷകർത്താക്കൾ ഗൗരവമായി എടുക്കണം. കുട്ടി കേട്ടോട്ടെ, രസിച്ചോട്ടെ, കഥയാണ് പാട്ടാണ് ഒക്കെയാണ്, കുട്ടി രസിച്ചോട്ടെ, പക്ഷേ രക്ഷകർത്താക്കൾ ഗൗരവമായി എടുക്കണം. എല്ലാ ദിവസവും, അതായത് ഇത് ടീച്ചേഴ്സ് തരുന്നത് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3 ദിവസമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി ആണെങ്കിൽ ആ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ കൃത്യമായി കുട്ടി ഇത് കാണുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കളുടേതാണ്. അത് ഗൗരവപൂർവ്വം എടുക്കണം. പിന്നെ ഇതിപ്പോൾ നാളെ ഞാൻ ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയല്ലോ, ഇപ്പോൾ എന്താ ജൂൺ മാസമാണ്, June 19 തുടങ്ങി, July 19 ആകുമ്പോൾ എൻ്റെ കുട്ടി ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കും, നന്നായി എഴുതും. അങ്ങനെ വിചാരിക്കരുത്, ഇത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇന്ന് നമ്മളൊരു മാങ്ങേണ്ടി കൊണ്ട് കുഴിച്ചിട്ടാൽ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാങ്ങ കിട്ടുമോ, മാമ്പഴമായിട്ട് കിട്ടുമോ? അതിനെ ഇല്ലല്ലോ. അത് വളർന്ന് അത് മാവ് പൂക്കാനൊരു സമയമുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞാലേ അത് പൂക്കുള്ളൂ. പൂത്താലും ചിലപ്പോൾ ആദ്യം വരണമെന്നില്ല, അടുത്ത പ്രാവശ്യം പൂക്കുമ്പോഴേ ചിലപ്പോൾ കായാവുന്നുള്ളൂ, ചിലപ്പോൾ അത് നന്നായി പഴുത്ത് കിട്ടണമെന്നില്ല, അതിന് പിന്നെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലേ. പ്രകൃതിയിലെ കാര്യങ്ങൾ അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതുപോലെയാണ് ഭാഷാ പഠനവും, അതിന് അതിൻ്റെതായ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഒരു മാതൃഭാഷ പഠിക്കാൻ കുട്ടിക്ക് സമയം കിട്ടുന്നുണ്ട്, പക്ഷെ മറ്റൊരു ഭാഷ അതിന് നമ്മൾ ആ സമയം കൊടുക്കുന്നില്ല. ആ സമയം കൊടുക്കലാണ് ഇവിടെ ക്ഷമയോടെ കാത്തിരിക്കണം. നാളെ ഇങ്ങോട്ട് ഇംഗ്ലീഷ് പറയേ എന്ന് കുട്ടിയോട് പറയരുത്. ഒന്നും ചെയ്യാൻ കുട്ടിയോട് നിങ്ങൾ പറയണ്ട. ഇത് കേൾക്കാനും കാണാനും അത് രണ്ടും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമായി. അപ്പോൾ കുട്ടിക്ക് കാണാനും കേൾക്കാനുമുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് 3 വഴികളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1, ഇംഗ്ലീഷ് കഥ കേൾക്കുക. 2, ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുക. 3, ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കാണുക. ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്ന വഴികൾ. കഥ, ഇംഗ്ലീഷ് കഥ കേൾക്കുക, ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുക, ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കാണുക. അപ്പോൾ ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്ന വഴികൾ. ഈ 3 കാര്യങ്ങളും കുട്ടി കൃത്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. 1-ലെയും 2-ലെയും കുട്ടികൾ ഇത് കേട്ടാലും കണ്ടാലും മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. 3-ലെയും 4-ലെയും കുട്ടികൾ വരുമ്പോൾ അവർ കഥയാണെങ്കിൽ അതൊന്ന് വായിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് കേൾക്കാനുള്ളത് തരും, കാണാനുള്ളത് തരും കഥ. അപ്പോൾ അതിനെ ഒന്ന് വായിച്ച് റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ പാട്ടാണ്, ഇംഗ്ലീഷ് പാട്ടാണെങ്കിൽ അതൊന്ന് പാടി റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. കാർട്ടൂൺ കണ്ടാൽ മതി, ഇംഗ്ലീഷ് കാർട്ടൂൺ കണ്ടാൽ മതി, നല്ല രസമുള്ള കാർട്ടൂണുകളായിരിക്കും, അത് കണ്ടാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം. എത്ര സിമ്പിൾ അല്ലേ, പക്ഷേ പവർഫുൾ. സിമ്പിളാണ് ബട്ട് പവർഫുൾ എന്ന സിനിമ ഡയലോഗില്ലേ, അതുപോലെയാണിത്. വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്, പക്ഷെ വളരെ പവർഫുള്ളായിട്ടുള്ള, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഞങ്ങൾ അധ്യാപകർ നിങ്ങൾ രക്ഷകർത്താക്കൾക്ക് ഗ്യാരണ്ടി പറഞ്ഞു തരികയാണ്, 2-3 വർഷം നിങ്ങളുടെ കുട്ടികൾ ഇത് ഫോളോ ചെയ്യുമെങ്കിൽ കുട്ടിക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ, മലയാളം അവൻ്റെ പ്രായത്തിൽ അവൻ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതുപോലെ ഉപയോഗിക്കാനുള്ള കഴിവ് കിട്ടും എന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ടീച്ചേഴ്സിന്, ടീച്ചേഴ്സിനോട് ശരിക്കും ഭയങ്കരമായ ബഹുമാനമുണ്ട് എനിക്ക്. കാരണം ഇങ്ങനെയൊരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിക്കുന്നല്ലോ, നിങ്ങളുടെ കുട്ടിക്ക്
ഇംഗ്ലീഷ് എന്ന ഭാഷ മലയാളം പോലെ ഉപയോഗിക്കാനുള്ള കഴിവ് നേടിക്കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സിമ്പിളായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് രക്ഷകർത്താക്കൾ വിചാരിക്കരുത്, എല്ലാ ദിവസവും നിങ്ങൾ കുട്ടിയോടൊപ്പം എന്നൊക്കെയാണോ ഈ പ്രോഗ്രാം ഉള്ളത് ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കുട്ടിയോടൊപ്പം ഇരിക്കണം. പക്ഷേ ഒന്നും ചെയ്യിക്കാനോ ഒന്നും എന്താ പറയുക, നമുക്കൊരു വിചാരം വരും ഇതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ അർത്ഥം വാക്കർത്ഥം ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നും. വേണ്ട, കുട്ടി കേട്ടോട്ടെ, അത്രേ വേണ്ടു. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നും ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കാൻ സഹായിക്കും എന്നും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്.